ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആയുർവേദം. ആയുർവേദ ഡോക്ടർ കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കണമെങ്കിൽ എത്ര റാങ്ക് വേണം? പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ എത്ര റാങ്ക് വേണം? വിശദമായ ഒരു അവലോകനം. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ, കൊണ്ടോട്ടി. കഴിഞ്ഞ വർഷം ആയുർവേദത്തിനും ഗവൺമെൻറ്റിലും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ലഭിച്ച സെക്കൻഡ് റാങ്കാണ്, അതായത് രണ്ടാമത്തെ തവണ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്ന റാങ്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം മോപ്പപ്പ്, സ്ട്രൈ വേക്കൻസി 1, സ്ട്രൈ വേക്കൻസി 2 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ അത് റാങ്കുകൾക്ക് അനുസരിച്ചിട്ട് ഏകദേശം മാറ്റങ്ങൾ ഉണ്ടായിട്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു റാങ്ക് പറയുന്നത്? ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റാങ്ക് ഇതാണ്. മോപ്പപ്പിൽ വന്നിരിക്കുന്നത്, സ്ട്രൈ വേക്കൻസിയിൽ വന്നിരിക്കുന്നതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇത് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടതുവശത്ത് നോക്കുന്ന സമയത്ത് ആ ബ്ലൂ കളറിൽ കാണുന്നത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നതും, വൈറ്റ് കളറിൽ കാണുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതാണ്. ഇതിലേറെ കുറച്ചും കൂടെ റാങ്ക് ഉള്ളവർക്കൊക്കെ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ മോപ്പപ്പിലൊക്കെ എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടവർക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. മോപ്പപ്പ് റാങ്ക് എത്രയാണെന്നുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, അതിന് ലാസ്റ്റ് റാങ്കിൻ്റെ നോട്ട്സ് ഞങ്ങൾ അയച്ചു തരുന്നുണ്ട്. അങ്ങനെ ആവശ്യമുള്ള ഞങ്ങൾ വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഇവിടെയുള്ള കോളേജുകളിൽ ഒന്ന് ആയുർവേദ കോളേജ് ഒല്ലൂരാണ്. ഒല്ലൂർ ആയുർവേദ കോളേജിൽ 7340 റാങ്കിലാണ് സ്റ്റേറ്റ് മെറിറ്റുകാരൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കയറിയിരിക്കുന്നത്. പിന്നീട് ആയുർവേദ കോളേജ് പരിയാരത്ത്, ഗവൺമെൻറ്റിൽ വരുന്ന പരിയാരത്ത് 7007 എന്നുള്ള ഒരു നമ്പറും, ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ അത് 6853, തൃപ്പൂണിത്തറ വരുന്ന സമയത്ത് 7119, നമ്മുടെ കോട്ടക്കൽ വരുന്ന സമയത്ത് അത് 5882 ഏറ്റവും ഡിമാൻഡായിട്ട് കയറിയിരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ. കാരണം നമുക്കറിയാം കോട്ടക്കൽ ആയുർവേദ കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിനെ തന്നെ ഏറ്റവും ഡിമാൻഡബിളായിട്ടുള്ള കോളേജാണ്. ഇനി ഇത് EWS മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് വന്നിരിക്കുന്നത് ഒല്ലൂർ 9822, പരിയാരത്ത് 12157, തിരുവനന്തപുരം 10229, തൃപ്പൂണിത്തറ 10234, കോട്ടക്കൽ 10039. ഗവൺമെൻറ്റിൽ 10,000 റാങ്ക് കിട്ടിയൊരു വിദ്യാർത്ഥിക്ക് ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വർഷം സ്വാഭാവികമായിട്ടും അത് കുറച്ച് കൂടാൻ തന്നെയാണ് ചാൻസ്. കാരണം MBBSൻ്റെ സീറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം MBBS ഒക്കെ തന്നെ ആയിരിക്കും. MBBSൻ്റെ സീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റാങ്കിൽ നേരിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇനി ഇതേ സംഭവം തന്നെ മുസ്ലിം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒല്ലൂർ 7971, പരിയാരം 8294, ട്രിവാൻഡ്രം 7344, തൃപ്പൂണിത്തറ 7742, കോട്ടക്കൽ 6450 ക്ലോസായി. അപ്പോൾ അതിൽ ഏകദേശം 8294 ഒരു ലാസ്റ്റ് റാങ്കായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക പരിയാരത്ത്. പിന്നീട് ബാക്ക്വേഡ് ഹിന്ദുവിലേക്ക് വരുമ്പോൾ ഒല്ലൂർ 9295, പരിയാരത്തത് 8011, തൃപ്പൂണിത്തറ 7758, കോട്ടക്കൽ അത് 8108. ഏകദേശം 9000 റാങ്ക് വന്ന, അല്ലെങ്കിൽ 9500 റാങ്ക് വന്ന BH കാൻഡിഡേറ്റിന് അഡ്മിഷൻ ലഭിച്ചു ഈ വർഷവും. അതിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ മേലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലാറ്റിൻ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഒല്ലൂർ 10025, പരിയാരത്ത് 11449, അതേപോലെ തിരുവനന്തപുരം 9408, തൃപ്പൂണിത്തറ 9288, കോട്ടക്കൽ 11355. അപ്പോൾ 11000 എത്തിയിരിക്കുന്നു ലാറ്റിൻ. ഇനി ദീപര കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒല്ലൂർ 10155, അതേപോലെ പരിയാരത്ത് 15849, തിരുവനന്തപുരത്ത് 12666, തൃപ്പൂണിത്തറ 9085, കോട്ടക്കൽ 9911 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഏകദേശം 15000 ഏറ്റവും വലിയ റാങ്കായിട്ട് വന്നിരിക്കുന്നത്. വിശ്വകർമ്മയിലേക്ക് വരുന്ന സമയത്ത് ഒല്ലൂർ 9030, പരിയാരത്ത് 9642, ട്രിവാൻഡ്രം 9453, തൃപ്പൂണിത്തറ 9254, കോട്ടക്കൽ 7238 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ റാങ്ക് എന്ന് പറയുന്നത് 9642 നമുക്ക് കണക്കാക്കാം. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നതാണ്. മോപ്പപ്പിൽ ഇതിനും കൂടിയ റാങ്കുകൾ
പോയിട്ടുണ്ട്. വേണ്ടവരും എന്ത് ചെയ്യുക, ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക, അയച്ചു തരുന്നതാണ്. ഇനി ബി എക്സ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ്റെ വരുന്നത് പോകും. ഒല്ലൂർ 12,172, പരിയാരത്ത് 11,272, തൃപ്പൂണിത്തല 10,178. ഏകദേശം 12,000 റാങ്ക് കഴിഞ്ഞിരിക്കുന്നു. കുടുംബ വിഭാഗത്തിലേക്ക് വരുമ്പോൾ പരിയാരത്ത് 25,991, ട്രിവാൻഡ്രം 23,295, തൃപ്പൂണിത്തറ 21,443. ഇനി ക്യാൻ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ആയുർവേദ കോളേജ് പരിയാരം 24,716, തിരുവനന്തപുരം 11,861, തൃപ്പൂണിത്തറ 13,012 ലാസ്റ്റ് റാങ്കായിട്ട് വന്നിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ എസ് സി കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഒല്ലൂര് 18,956, പരിയാരത്ത് 19,061, തിരുവനന്തപുരം 16,519, തൃപ്പൂണിത്തറ 17,449, ആയുർവേദ കോളേജ് കോട്ടക്കരയിൽ 17,377 എസ് സി വിഭാഗത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ റാങ്ക് എന്ന് പറയുന്നത് 19,061 പരിയാരത്ത്. ഇനി എസ് ടിയിലേക്ക് വരുമ്പോൾ ഒല്ലൂര് 25,551, പരിയാരം 25,608, തിരുവനന്തപുരം 26,780, തൃപ്പൂണിത്തറ 25,068, കോട്ടക്കൽ 26,788 ക്ലോസ് ചെയ്തെന്നുള്ളതാണ്. ഇതാണ് ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള അവസാനത്തെ റാങ്ക്. അപ്പോൾ ഈ റാങ്ക് നോക്കുക, ഇതിലും കൂടിയ റാങ്ക് ഉള്ളവർക്കും കിട്ടും എന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ പറഞ്ഞ MBBSൻ്റെ സീറ്റിൻ്റെ എണ്ണം കൂടിയതും പിന്നെ ഇനി മോപ്പപ്പിലെ റാങ്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, മോപ്പപ്പ് സ്റ്റാഫ് വേക്കൻസിയിലൊക്കെ റാങ്കുകൾ വേറെ വരാനിരിക്കുന്നുണ്ട്. ഇന്ന് പ്രൈവറ്റിൽ എങ്ങനെയാണ്, പ്രൈവറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഷൊർണൂരാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനമായിട്ട് വന്നിരിക്കുന്ന റാങ്ക്, 26,198. അത് എസ് സി വന്നിരിക്കുന്നത് ഷൊർണൂർ തന്നെയാണ്, 26,523. പാലക്കാട് ശാന്തിഗിരിയിൽ ബി എക്സ് കാൻഡിഡേറ്റ് 26,536. കൊല്ലം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ധീവര വിഭാഗം 26,555. വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂരിൽ മുസ്ലിം വിഭാഗം 26,751, ബാക്ക്വേർഡ് ഹിന്ദു 25,095, ഈഴവ 25,634, വിശ്വകർമ്മ 28,902, ലാറ്റിൻ കത്തോലിക്ക് 30,423, എസ് ടി 32,435, ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 34,200 ഈ വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂറിൽ അവസാന റാങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കെ എൻ ശാന്തിഗിരി പാലക്കാട് തന്നെ 34,980, കെ യു അതേ കോളേജിൽ തന്നെ 35,370. ഇതാണ് ടോട്ടൽ റാങ്ക്. ഇതാണ് ആയുർവേദത്തിൽ പ്രൈവറ്റിലും സെൽഫ് ഫിനാൻസിലൊക്കെ പഠിക്കാനുള്ള ഒരു റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ സ്റ്റേറ്റ് മെറിറ്റൊക്കെ ആണെങ്കിൽ 26,000 ഒക്കെയാണ് ഏകദേശം റേഞ്ച്. 26, 27, 28 വരെയൊക്കെയാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ലാറ്റിൻ കത്തോലിക് അങ്ങനെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കൂടിയ ആളുകൾക്ക് 30,000, 35,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനും കുറച്ചും കൂടെ കൂടിയ റാങ്കുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആവുന്നല്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ആ നേരെ സിസ്റ്റത്തിന് മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി മാറ്റിയിട്ട് ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യുക ലിസ്റ്റുകൾ, എന്നിട്ട് അത് പ്രകാരം അലോട്ട്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് സ്ക്രൂണിറ്റി നടത്തിയിട്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ചെറിയ അബദ്ധങ്ങൾ നിങ്ങളുടെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ നീറ്റ് സംബന്ധമായ സംശയങ്ങൾ തീർക്കുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. MBBSൻ്റെ ഗവൺമെൻറ്റിലെയും പ്രൈവറ്റിലെയും അവസാനത്തെ റാങ്കുകൾ, അതിൻ്റെ മാർക്കുകൾ, BDSൻ്റെ റാങ്കുകൾ, BAMSൻ്റെ റാങ്കുകൾ, അതേപോലെ ബാക്കി വരുന്ന അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് റാങ്കുകൾ എത്രയാണ്, അതിൻ്റെ മോപ്പപ്പ് റാങ്കുകൾ എത്രയാണ് വന്നിരിക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. BHMSൻ്റെ റാങ്കുകൾ ഇനി വരാൻ പോകുന്നതാണ്. അപ്പോൾ അത്തരം എല്ലാ സംശയങ്ങളും ഞങ്ങളുടെ ചാനലിൽ കാണുന്ന പോയി തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വർഷം നീറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് ഈ ചാനലൊന്ന് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതൊരുപാട് കുട്ടികൾക്ക് സംശയം തീർക്കുന്നതിന് ഉപകാരപ്പെട്ടേക്കാം. മറ്റൊരു കാര്യം,
നീറ്റ് സംബന്ധമായിട്ട് മാത്രമല്ല എൽ ബി എസ് സംബന്ധമായിട്ടും പുതിയ പുതിയ അപ്ഡേഷൻസ് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എക്സാമിനേഷനെ കുറിച്ച് വരെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.